ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, ചക്കയുണ്ട. ഇത് വളരെ ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, ഒത്തിരി നാൾ കേടാവാതിരിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത ചക്കയാണ് എടുത്തേക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും അടി പിടിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5 വിസിൽ അടിച്ചിട്ടുണ്ട് കുക്കറ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അതിലേക്കൊരു ഉരുളി വെച്ച് ഉരുളി നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചക്ക അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉരുളി നല്ല ചൂടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കണം. ഇത് ഒത്തിരി നേരത്തെ പണിയാണ്, പെട്ടെന്നുള്ള പണിയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. കുറേ സമയം വേണം, ഇളക്കി ഇളക്കി വേണം വരട്ടിയെടുക്കാൻ വേണ്ടി. ഏകദേശമൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര ഉരുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ചക്കയുടെ മധുരം അനുസരിച്ച് വേണം ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ. അധികം വെള്ളമില്ലാതെ ഉരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കരുത്, കാരണം പിന്നെ വെള്ളം കൂടും. അപ്പം നമ്മുടെ ചക്ക ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുക്കിയ ശർക്കര മുഴുവൻ ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് 1.5 കിലോ ശർക്കര മുഴുവൻ ഞാൻ ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് അടി പിടിക്കാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതൽ. ഈ സമയം നമ്മുടെ ഫ്ലെയിമും കുറച്ച് വെക്കണം, കാരണം ഇനി ഒത്തിരി ഫ്ലെയിം വേണ്ട. ഒത്തിരി ഫ്ലെയിം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഏകദേശമൊക്കെ പിന്നെയും വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കാരണം ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ പണ്ടത്തെ അമ്മാമ്മമാരൊക്കെ എപ്പോഴും ചക്ക പ്രിസേർവ് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. നമുക്കൊക്കെ ഇപ്പം സമയമില്ലാത്തത് കൊണ്ടും മടിയും ഒക്കെ കാരണം നമ്മളാരും ചെയ്യാറില്ല. പിന്നെയും ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി വറുത്തത് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരി വറുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ വറുക്കുന്നത്. അത് നമുക്ക് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതിലും നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ, ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കാൻ വെക്കണം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 4 ഏലക്കായ, 1 ചെറിയ കഷ്ണം ചുക്ക്, പിന്നെ നമ്മൾ ആ വറുത്ത് മാറ്റി വെച്ച അരിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്ക കണ്ടില്ലേ, ചക്കയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മളിനി ആ പൊടിച്ചു കൊണ്ടുവന്ന പൊടി നമ്മൾ ഈ ചക്കയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ആ പൊടി മുഴുവൻ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എൻ്റെ ഇവിടെ ചക്കയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം ചക്ക ഒട്ടും നല്ല കട്ടിയാണ്. ഞാൻ എൻ്റെ 2 കൈയും വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ് നീങ്ങാനൊക്കെ. അപ്പം നമ്മുടെ ചക്കയൊക്കെ നന്നായി വരട്ടി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കാണിക്കാം. ഞാൻ കണ്ടോ, വെള്ളമയൊക്കെ എല്ലാം പോയി, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി ആറിക്കാൻ വെക്കാം. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച ബാക്കി അരി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവന്ന് ഒരു പ്ലേറ്റിൽ വെക്കണം. നമ്മുടെ ചക്ക വരട്ടിയതൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണും കൊണ്ട് ചെറിയൊരു പീസെടുത്ത് നന്നായിട്ട് ഉരുട്ടി ഒരു ഉരുളയാക്കാം.
ഇനി നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ച അരിയിലേക്ക് ഒന്ന് നന്നായിട്ട് ഉരുട്ടി എല്ലാ ഭാഗത്തും ആ അരിയുടെ പൊടിയാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഉരുട്ടി ഇനി നമ്മുടെ കൈയും കൂടെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് അപ്പം നമ്മുടെ ചക്കയുണ്ട റെഡിയായി. ആദ്യത്തെ ഉരുള റെഡിയായി. ഇനി നമുക്ക് ഒരു ഉരുളയും കൂടെ ചെയ്യാം. അപ്പം രണ്ടാമത്തെ ഉരുളയും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തു. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഉണ്ടയും റെഡിയായി. ഇനി നമുക്ക് എല്ലാ ഉണ്ടകളും പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം ഇപ്പം ചക്കയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പം കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ അവസാനത്തെ ഉണ്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കയുണ്ടകളൊക്കെ റെഡിയായി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.